നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം. ഗാസയിലെ യുവ ഹാക്കറെ തട്ടിക്കൊണ്ടുപോകാനുള്ള മൊസാദിന്റെ ശ്രമം തുർക്കി ദേശീയ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ തടഞ്ഞു. ഭീഷണികൾ കണ്ടെത്തുന്നതിനും ഇസ്രായേലെ ലക്ഷ്യമാക്കിയുള്ള വിക്ഷേപണങ്ങളുടെ പാതയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അയൺ ഡോം റഡാറുകളുടെ ശൃംഖലയെ ഉപയോഗിക്കുന്നു. 2015-ലും 2016-ലും ഇസ്രായേലിലെ അയൺ ഡോം ഹാക്ക് ചെയ്ത് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവച്ച ഒമർ എ എന്ന യുവ ഹാക്കറെയാണ് MIT മോചിപ്പിച്ചത്. മലേഷ്യയിൽ അവധി ആഘോഷിക്കാനെത്തിയ ഒമറിനെ മൊസാദ് സംഘം പിടികൂടുകയായിരുന്നു. അയൺഡോമിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി അൽ ഖസം ബ്രിഗേഡിനെ സഹായിക്കുന്നതായി കണ്ടെത്തിയതിന് പിന്നാലെ ഇസ്രായേലിലെ നോട്ടപ്പുള്ളിയായിരുന്നു ഒമർ. ഒമറിനെ കൊടുക്കാനായി മൊസാദ് ഇയാൾക്ക് സോഫ്റ്റ്വെയർ കമ്പനികളടക്കം ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഗൂഢലക്ഷ്യം മുൻപിൽ കണ്ടിരുന്നതിനാൽ ഒമർ ഇവരൊക്കെയും നിരസിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഗാസയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ ബിരുദം നേടിയ ഒമർ ഇസ്രായേലിന്റെ നീക്കങ്ങളെ തുടർന്ന് 2020-ൽ തുർക്കിയിലേക്ക് കടന്നിരുന്നു. ഹാക്കറായിരുന്നതുകൊണ്ട് തന്നെ ഒമറിന്റെ താമസത്തെക്കുറിച്ച് MIT അറിവുണ്ടായിരുന്നതായാണ് വിവരം. ചോദ്യം ചെയ്യലിനെന്ന വ്യാജേന ഒമറിനെ തെൽ അവീവിലേക്ക് കടത്താൻ മൊസാദിന് പദ്ധതിയുണ്ടെന്നറിഞ്ഞ MIT ഇതിനെക്കുറിച്ച് ഒമറിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുൻകരുതൽ എന്നോണം യുവാവിന്റെ ഫോണിൽ ഒരു ട്രാക്കിംഗ് സോഫ്റ്റ്വെയറും MIT ഇൻസ്റ്റാൾ ചെയ്തു. എന്നാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മലേഷ്യയിലെ ക്വാലാലംപൂരിൽ വെച്ച് ഒമറിനെ മൊസാദ് പിടികൂടി അയോൺഡോം ഹാക്ക് ചെയ്തതിനെക്കുറിച്ചും മറ്റുമുള്ള ചോദ്യം ചെയ്യലിന് പുറമെ ഇദ്ദേഹത്തെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ടെലാവീവിലെ മൊസാദ് പ്രവർത്തകർ വീഡിയോ കോളിലൂടെയാണ് ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തത്. അയോൺഡോം ഹാക്ക് ചെയ്യാൻ ഒമർ വികസിപ്പിച്ചെടുത്ത ആൻഡ്രോയിഡ് അധിഷ്ഠിത ഹാക്കിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഒമർ ഉപയോഗിച്ച രീതികളെക്കുറിച്ചുമായിരുന്നു ചോദ്യം ചെയ്തത്. ഒമറിനെ കാണാതായതിനു പിന്നാലെ തന്നെ MIT മലേഷ്യൻ അധികൃതരെ ബന്ധപ്പെടുകയും ഒമറിന്റെ ഫോണിലെ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മൊസാദിന്റെ ഒളി സങ്കേതം കണ്ടെത്തുകയുമായിരുന്നു. സംഭവത്തിൽ 11 പേരെ മലേഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ തുർക്കിയിൽ MIT സുരക്ഷിത കേന്ദ്രത്തിലാണ് യുവാവ്. 2018-ൽ ഹമാസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന റിസർച്ച് എഞ്ചിനീയറായ ഫാദി അൽ ബാദ് മലേഷ്യൻ തലസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ വീടിന് സമീപം 2 തോക്കുധാരികൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് കൊലപാതകം നടത്തിയതെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിച്ചപ്പോൾ അന്നത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവിഗ്ദോർ ലീബർമാൻ ഇസ്രായേലിലെ പങ്കാളിത്തം നിഷേധിച്ചു. മുൻപ് പലസ്തീൻ പ്രവർത്തകരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നപ്പോഴെല്ലാം അവയിൽ പലരും വിദേശത്തുണ്ടെന്നായിരുന്നു ഇസ്രായേലിന്റെ മറുപടി. 1997-ൽ ജോർദാനിൽ മൊസാദ് ഏജന്റുമാർ അന്നത്തെ ഹമാസ് രാഷ്ട്രീയ മേധാവി ഖാലിദ് മിഷാലിന്റെ ചെവിയിൽ വിഷമൊഴിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടിരുന്നു. 2010-ൽ ഹമാസിന്റെ ഉന്നത കമാൻഡർ മഹ്മൂദ് അൽ മഹബൂഹിനെ ദുബായിലെ ഹോട്ടലിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലും മൊസാദ് ആണെന്ന് കരുതപ്പെടുന്നു. മഹബൂബിന്റെ കൊലപാതകത്തിൽ ഇസ്രായേൽ തങ്ങളുടെ പങ്ക് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ഇസ്താംബുൾ ആസ്ഥാനമായുള്ള 15 മൊസാദ് ഏജന്റുമാരുടെ മറ്റൊരു സെൽ MIT തകർത്തതായും 6 പേരെ അറസ്റ്റ് ചെയ്തതായും തുർക്കി മാധ്യമങ്ങൾ മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.